ക്രൂശിതന്റെ ആദ്യ ചിത്രീകരണം ഒരു കഴുത മനുഷ്യന്റെ രൂപത്തിൽ കോറിയിട്ട ചുവരെഴുത്തിലാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് തുടങ്ങാം. രണ്ടാം നൂറ്റാണ്ടിലെ അലക്സാമിനോസ് ഗ്രാഫിറ്റോ നമ്മൾ പല ആവർത്തി പരാമർശിച്ചിട്ടുള്ളതാണ്. ക്രിസ്തു രഹസ്യത്തെ പല ആളുകൾ പല രീതിയിലാണ് സമീപിച്ചിട്ടുള്ളത്. എല്ലാവർക്കും എല്ലാം ദഹിക്കണമെന്നില്ല. 1989 ആൻഡ്രസ് സെറാനോ എന്ന ചിത്രകാരൻ ആവിഷ്കരിച്ച ഒരു വിഖ്യാത കലാരൂപമാണ് പിസ് ക്രൈസ്റ്റ്. ആ പേര് തന്നെ കടുപ്പമാണ്. ഒരു ഭരണിയിൽ മാനവമൂത്രത്തിൽ മുക്കിവെച്ചിരിക്കുന്ന കുരിശുരൂപം. ഇതിനെ പ്രതി സെറാനോയ്ക്ക് വധഭീഷണി വരെ നേരിടേണ്ടി വന്നു. സാധാരണയായി ക്രിസ്തീയ വൃത്തങ്ങളിൽ അങ്ങനെ തീവ്രവാദപരമായ ഒരു പ്രതിഷേധം സർവ്വസാധാരണമല്ല. റിച്ചാർഡ് ബെക്ക് എന്ന മനഃശാസ്ത്രജ്ഞൻ ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തി ചില നിരീക്ഷണങ്ങൾ നടത്തി. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യ മസ്തിഷ്കം ആർജിച്ചെടുത്തിരിക്കുന്ന ചില പക്ഷാപാത ചിന്തകളുണ്ട്. ന്യൂറോളജിക്കൽ ബയസ് എന്ന് പറയും. അങ്ങനെയൊന്നാണ് നെഗറ്റിവിറ്റി ഡൊമിനൻസ്, നിഷേധ ചിന്തകളുടെ അതിപ്രസരം. അതുകൊണ്ട് തന്നെ ചീത്ത വശങ്ങളാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നതും നമ്മുടെ നിലപാടുകളെ നിർണയിക്കുന്നതും. അംഗീകരിക്കാനാകാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നോക്കാൻ പോലും മെനക്കെടാതെ അതൊട്ടും ശരിയായില്ല എന്ന് നാം വിധി തീർക്കും. ബെക്ക് തുടർന്നു, സെറാനോയെക്കാളും വലിയ ദൈവദൂഷകർ പ്രതിഷേധക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മരണവസ്തു എന്നവർ ചിന്തിക്കുന്ന ഒരു കാര്യത്തിന് ദൈവത്തെപ്പോലും അഴുക്കാക്കാൻ ശക്തിയുണ്ടെന്ന് അവർ കരുതുന്നു. ഈ ലോകത്തിലെ കുറവുകൾക്കും കറകൾക്കും ദൈവത്തെ കീഴ്പ്പെടുത്താനാകുമെന്നും അവർ ധരിക്കുന്നു. വളരെ കുഴപ്പം പിടിച്ച ഒരു വാക്കാണ് ദൈവദൂഷണം, ബ്ലാസ്ഫെമി. ദൈവദൂഷണം ചെയ്യുന്നവർക്ക് കഠിന ശിക്ഷകൾ നൽകാനുള്ള വ്യവസ്ഥകൾ ഇന്ന് പല രാജ്യങ്ങളിലുമുണ്ട്. പാകിസ്ഥാനിൽ ഈയിടെ ശ്രദ്ധ നേടിയ പല മതനിന്ദാ കേസുകളും കാലഹരണപ്പെട്ട ഒരു നിയമത്തെ എങ്ങനെ ന്യൂനപക്ഷങ്ങളെ ഒതുക്കി നിർത്താൻ ഭീകരവാദികൾ ഉപയോഗിക്കുന്നു എന്ന് വെളിവാക്കി തന്നു. ദൈവനിന്ദയെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചുമുള്ള വികരമായ കാഴ്ചപ്പാടുകൾ ക്രിസ്തീയ സമൂഹങ്ങളിലും ഒരു കാലത്ത് ശക്തമായിരുന്നു. ദൈവകൃപ കൊണ്ട് നമ്മൾ ഇന്ന് ആ ഇരുൾവഴികൾ കടന്ന് തിരുവചനം കാണിച്ചു തരുന്ന സ്നേഹകാരുണ്യത്തിന്റെയും ശത്രുസ്നേഹത്തിന്റെയും മാർഗം ആദിമ ക്രിസ്ത്യാനികൾ എന്ന പോലെ ആശ്ലേഷിക്കാൻ തുടങ്ങി. നമ്മെ വെറുക്കുന്നവരെ നമുക്ക് തിരിച്ചു വെറുക്കാൻ അവകാശമില്ല. നമ്മളോട് ചെയ്യപ്പെടുന്ന ദ്രോഹങ്ങൾ ക്രിസ്തു തന്നെയാണ് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുന്നതും. ഇനി ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹത്തിന് പകരം ചോദിക്കാൻ നാം ആളായിട്ടുമില്ല. ആ വാളങ്ങ് ഉറയിലിടുക. പൗലോസും ബർണബാസും പിസീദീൻ അന്ത്യോക്കിയയിൽ നേരിടുന്ന അനുഭവങ്ങളാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കി ആളുകൾ അവരെ ദുഷിച്ചു പറഞ്ഞു എന്ന് വിശുദ്ധ ലൂക്ക കഴിഞ്ഞ ദിവസം നമ്മെ ഓർമ്മിപ്പിച്ചു. മനുഷ്യരെ ദുഷിച്ചു പറയുന്ന ഈ പ്രവൃത്തിയെപ്പോലും ബ്ലാസ്ഫെമയോ എന്ന പദം കൊണ്ടാണ് ലൂക്ക കുറിച്ചത്. അത് ഇന്ന് സാധാരണമായി നാം ദൈവദൂഷണത്തെ കുറിക്കുന്ന വാക്കാണ്. ക്രിസ്തുവിനെ പ്രതിയുള്ള നിന്ദകളിലോ ദൈവനിന്ദകളിലോ നാം ആകുലരാകേണ്ട എന്ന് പത്രോസ്ലിഹ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരേ ഒരു ദൈവനിന്ദ മാത്രമേ നാം ചെയ്യരുത് എന്ന് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ നന്മ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിവേകത്തോടെ ഉപയോഗിച്ച് ബലം കുറഞ്ഞ സഹോദരൻ ഇടർച്ചയുണ്ടാക്കി ക്രിസ്തു ശരീരത്തെ തകർക്കരുതെന്നത്. ഇനി പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ദൂഷണങ്ങൾ അതിന്റെ ന്യായമായ പരിസമാപ്തി വരുത്തും വിധം നോക്കാൻ ദൈവം നേരിട്ടുണ്ട്. അങ്ങനെ ഒരു പാപത്തിൽ നമ്മളിൽ ആരും വീഴാതിരിക്കാൻ പരസ്പരം സഹായിച്ചാൽ മാത്രം മതി. ജനകീയ പ്രക്ഷോഭങ്ങളിൽ കല്ലുകൾ എറിഞ്ഞ് സൈന്യത്തെ നേരിടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദാവീദ് എന്ന കുഞ്ഞൻ ഗോലിയാത്ത് എന്ന മർദ്ദകനെ നേരിട്ടതുപോലെ എന്നൊക്കെ റൊമാൻറ്റിക്കായി പലരും അതിനെ ചിത്രീകരിക്കാറുമുണ്ട്. എന്നാൽ കല്ലേറ് അത്ര നിഷ്കളങ്കമായ ഒരു പ്രതിരോധമല്ല. ഒരുവനെ അകലത്തിൽ നിന്ന് വധിക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ ആദ്യം പഠിച്ച പാഠം കല്ലിൽ നിന്നാണ്. കല്ല് കവണയായി, വെടിയുപ്പ് തേച്ച ലോഹച്ചീളായി, വെടിയുണ്ടയായി, ബോംബായി, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായി, എല്ലാം ഒരേ തത്വം തന്നെ. ഭാരമുള്ളൊരു വസ്തു വിക്ഷേപിക്കുക, അത്ര തന്നെ. അത് പതിക്കുന്നിടം തകർന്നോളും. ഇന്ന് പൗലോസിനെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് തന്നെ തീർപ്പാക്കിയിട്ടാണ് പ്രതിയോഗികൾ മടങ്ങിയത്. ഭാഗ്യത്തിന് ജീവൻ തിരിച്ചു കിട്ടിയെന്നേയുള്ളൂ. പല സംസ്കാരങ്ങളും കല്ലേറുകൊണ്ടുള്ള വധശിക്ഷ ലാപ്പിഡേഷനെ പുണ്യപുരാതനമായി കാണുന്നു. ദാമ്പത്യ അവിശ്വസ്തത, ദൈവനിന്ദ എന്നീ പരമമായ കുറ്റങ്ങൾക്കുള്ള പരമാവധി ശിക്ഷയായി അവരതിനെ കണ്ടിരുന്നു. 1990 ഫ്രഞ്ച് ഇറാനിയൻ പത്രപ്രവർത്തകനായ ഫ്രെയ്ഡൂൺ സഹബിയാം എഴുതിയ ദ സ്റ്റോണിംഗ് ഓഫ് സൊറായ എന്ന വിവരണത്തിലൂടെ ഇന്നും ഈ പ്രാകൃത ശിക്ഷ നിലവിലുണ്ടെന്ന് ലോകം ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ദാമ്പത്യ അവിശ്വസ്തത ആരോപിക്കപ്പെട്ട സോയ എന്ന വീട്ടമ്മയെ കല്ലെറിഞ്ഞു കൊല്ലുന്ന കഥ. വധശിക്ഷയുടെ ന്യായം ലളിതമാണ്. പെണ്ണിനെതിരെ ഭർത്താവ് കുറ്റം ആരോപിച്ചാൽ നിഷ്കളങ്കത തെളിയിക്കേണ്ടത് അവളുടെ ബാധ്യതയാണ്. ഭർത്താവിനെതിരെ അവൾ കുറ്റം ആരോപിച്ചാൽ ആ കുറ്റം തെളിയിക്കേണ്ടത് അവളുടെ തന്നെ ബാധ്യതയും. ഇങ്ങനെയുള്ള കിരാതമായ എല്ലാ അവകാശ ലംഘനങ്ങളിലും അരുംകൊലകളിലും ഈ ശക്തന്റെ കയ്യൂക്കും ആൾബലവും എപ്പോഴും കാണാം. കല്ലെറിഞ്ഞുകൊല്ലുന്ന രീതിയിൽ ഈ ആൾക്കൂട്ട മനോഭാവം, മോബ് മെന്റാലിറ്റി വ്യക്തമാണ്. യുക്തിയും കാരുണ്യവുമല്ല അവരെ നയിക്കുന്നത്, വന്യമായ ഒരു വൈകാരികതയും സംഘബലത്തിന്റെ ഹുങ്കുമാണ്. ഇന്ന് ശരിക്കുള്ള കലികൾ ആരും എറിയാറില്ലെങ്കിലും ആസൂത്രിതമായ കടന്നാക്രമണങ്ങളും അപകീർത്തി പ്രചാരണവും വ്യക്തികളുടെയും ആശയങ്ങളുടെയും നേരെ നടത്താറുണ്ട്. വലിയ ആൾക്കൂട്ടങ്ങളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും മേൽ ആധിപത്യം ബയോ പവർ ഉള്ളവരാണ് ശക്തി പ്രകടനങ്ങൾക്കായി ഇങ്ങനെ നിഷ്ഠൂരമായ ശിക്ഷാവിധികൾ വിഭാവനം ചെയ്യുന്നതെന്ന്
ചിന്തകനായ മിഷേൽ ഫൂക്കോ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിഷേധങ്ങൾ നമ്മെ കടന്നാക്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആകെ കലങ്ങില്ലേ? ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നാഥൻ അപ്പോൾ നമ്മളോട് പറയും, സമാധാനമായിരിക്കൂ, ഞാൻ തരുന്ന സമാധാനം ആർക്കും കവർന്നെടുക്കാനാകില്ല. ആകുലത നമ്മുടെ മനസ്സമാധാനം കവർന്നെടുക്കേണ്ട. കോവിഡ് നമുക്ക് നൽകുന്നൊരു പാഠം പോലെ ഏതൊരു പകർച്ചവ്യാധിയും കയ്യിലൊതുങ്ങാതെയാകുന്നത് പകരാൻ അനുവദിക്കുമ്പോൾ മാത്രമാണ്. അതുപോലെ തിന്മയുടെ പകർന്നാട്ടം നമ്മൾ അനുവദിക്കരുത് നമ്മുടെ ജീവിതങ്ങളിൽ. സ്ഫോടനാത്മകമായ പ്രശ്നങ്ങൾ വിഴുങ്ങാൻ കാത്തു നിൽക്കുമ്പോഴും ദൈവസ്തുതിയുടെ മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്ന 145 സങ്കീർത്തനമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. തുടർന്നുള്ള 5 സങ്കീർത്തനങ്ങളിലും സ്തുതിയുടെ ആ മേഘനാഥം നിലയ്ക്കാതെ ഉയരും. ലോകത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. തിന്മകളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ദൈവത്തിലേക്ക് ഓടുക അനുതാപ വഴിയിലൂടെ, അല്ലാതെ തിന്മയുടെ പ്രഹരങ്ങളേറ്റ് മരണത്തിലേക്ക് നടന്നെടുക്കേണ്ട. പ്രശസ്ത ധാർമ്മിക ദൈവശാസ്ത്രജ്ഞനായ ഒരു റിഡംപ്റ്റിവ് വൈദികനായിരുന്ന ബെർണാർഡ് ഹെയറിംഗ് അതുകൊണ്ടാണ് ദൈവം തരുന്ന സമാധാനത്തിന്റെ ഏറ്റവും വലിയ സ്രോതസ്സായി അനുരഞ്ജന കൂദാശ അഥവാ കുംഭസാരത്തെ വിവരിക്കുന്നത്. നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. പറയുന്നത് മനുഷ്യരാരുമല്ല, ദൈവമാണ്. വിധിക്കാൻ നാവുയർത്താത്ത, എറിയാൻ കല്ലുയർത്താത്ത ദൈവം.